കിഫ്ബിയെ മറ്റൊരു ലാവലിനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കേസിൽ കുടുങ്ങി മന്ത്രി തോമസ് ഐസക്. അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ പണികൾ വരിവരിയായി എത്തുകയാണ് തോമസ് ഐസക്കിനെ തേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊല്ലത്തെത്തിയ മന്ത്രി തോമസ് ഐസക് പ്രവാസിയുടെ വീട്ടിൽ രഹസ്യമായി എത്തിയത് ഇപ്പോൾ സംശയത്തിലാണ്. കണ്ടെയ്നറിൽ എത്തിയ കള്ളനോട്ട് കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളിന്റെ വീട്ടിലാണ് ഐസക് എത്തിയതെന്നാണ് ഇപ്പോൾ അറിയുന്ന പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇയാൾക്ക് CPM യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തി. പ്രാദേശിക നേതൃത്വം അറിയാതെ നേതാക്കളെ ഒഴിവാക്കിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സന്ദർശനം. എന്നാൽ ഇതിനു മുൻപ് ഇതുപോലൊരു പ്രശ്നം നിലനിന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി എതിർ സ്ഥാനാർത്ഥിയുമായി അടുപ്പമുള്ള ആളിന്റെ വീട്ടിൽ തോമസ് ഐസക് എത്തിയത് പാർട്ടിക്കുള്ളിൽ എതിർപ്പിന് കാരണമായിരുന്നു. മന്ത്രി വന്നില്ലെന്ന് പ്രവാസിയും പ്രവാസിയുടെ സന്ദർശനത്തെക്കുറിച്ച് അറിവില്ലെന്ന് പാർട്ടിയും അന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ മനസ്സിലാകും എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുവെന്ന്. എന്നാൽ രാവിലെ കാവനാട്ടെ വീട്ടിലെത്തിയ മന്ത്രി ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് വൈകിട്ടാണ് മടങ്ങിയതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഏജൻസികൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചിലർ മന്ത്രിയെ ഇവിടെ കാണാൻ വന്നിരുന്നു എന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ ചിലരാണ് കണ്ടെയ്നർ കറൻസിയുടെ പിന്നിലെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ട് ദുബായിൽ നിന്നാണ് എത്തിച്ചത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് രണ്ട് കണ്ടെയ്നർ വ്യാജ കറൻസി കൊച്ചി തുറമുഖത്ത് എത്തിയത്. അത് അപ്രത്യക്ഷമായെന്നാണ് അന്നത്തെ ഇന്റലിജൻസ് ADGP ജേക്കബ് പുനൂസ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടുകൾ. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഈ സംഭവത്തെപ്പറ്റി വിവരം കിട്ടിയിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെയും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെയും അധോലോക ഭീകരവാദ സംഘടനകളുടെയും ഒരുമിച്ചുള്ള പ്രയത്നമായിരുന്നു കണ്ടെയ്നർ കറൻസി. സഹകരണ ബാങ്കുകളിലൂടെയാണ് വ്യാജ കറൻസിയിൽ ഭൂരിഭാഗവും മാറിയെടുത്തത്. സ്വർണ്ണക്കടത്തിനെ അതുമായി ബന്ധപ്പെടുത്തി കേസ് ശക്തമാക്കാനാണ് നീക്കം. എന്നാൽ ഇതുപോലെ മറ്റൊരു സംഭവം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. കേരളത്തിലെത്തിയ കണ്ടെയ്നർ കറൻസി മാറ്റിയെടുക്കാൻ ശബരിമലയെയും ഉപയോഗിച്ചു. എത്തിയ പണത്തിന്റെ നല്ല ശതമാനം സഹകരണ സംഘങ്ങളിൽ കൂടി വെളുപ്പിച്ചെടുത്തതിന് പുറമെയാണ് ശബരിമലയിൽ ഭക്തർ നൽകിയ പണത്തിന് കൃത്രിമം കാണിച്ച് വ്യാജ നോട്ടുകൾ വെളുപ്പിച്ചത്. ശബരിമലയിൽ നിന്ന് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന നോട്ടുകൾ മാറ്റി പകരം വ്യാജ നോട്ടുകൾ വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ശബരിമലയിൽ നിന്നുള്ള നോട്ടുകൾ എന്ന നിലയിൽ വിശ്വാസ്യത ഉപയോഗിച്ച് പരിശോധന ഒഴിവാക്കുകയായിരുന്നു. സഹകരണ ബാങ്കിലൂടെയാണ് വ്യാജ കറൻസിയിൽ ഭൂരിഭാഗവും മാറ്റിയെടുത്തത്. ചില ദേവസ്വം ജീവനക്കാരുടെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും അറിവോടെയായിരുന്നു ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാട്. 1000 കോടിയോളം രൂപ ഓരോ സീസണിലും മാറ്റിയെടുത്തു. നടവരവ് മാത്രം 200 കോടിയിലധികമാണ്. അല്ലാതെ 3000-ൽ അധികം കോടിയുടെ നോട്ട് ഇടപാട് ശബരിമലയിൽ നടക്കുന്നുണ്ട്. വ്യാജ നോട്ടുകൾക്ക് പകരം ലഭിച്ച ശബരിമലയിൽ നിന്നുള്ള യഥാർത്ഥ നോട്ടുകൾ കള്ളപ്പണമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇറക്കിയത്. കണ്ടെയ്നർ വ്യാജ നോട്ട് കള്ളപ്പണവുമായി നൽകുന്നത് പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളതിനാലായിരുന്നു ഇത്. KM മാണിക്ക് ബാർകോഴ നൽകിയതുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പേരും ഉയർന്നു വന്നിരുന്നു. ബാറുമായി ഒരു ബന്ധവുമില്ലാത്തയാൾ എന്തിന് ഇടനില നിന്ന് കോടികൾ കൈമാറിയെന്നത് ദുരൂഹമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയെങ്കിലും കാര്യമായ തെളിവൊന്നും അന്ന് ലഭിച്ചില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.